ആയ തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2022 അവസാനം ഇറങ്ങിയ കുറെ സിനിമകളിൽ ഇന്ന് ഞാൻ സെലക്ട് ചെയ്ത സിനിമയാണ് 2023 January 1 കാണാൻ തീരുമാനിച്ച സിനിമയാണ് മാളികപ്പുറം. മാളികപ്പുറം സിനിമ കണ്ടു വന്നു. എനിക്ക് ആയ തന്നെ പറയാനുള്ളത് കുഞ്ഞേട്ടാ പോളി സിനിമ രക്ഷയില്ല. നമ്മള് മലയാളികൾക്ക് എപ്പോഴും ദൃശ്യം പോലത്തെ ഒരു ട്വിസ്റ്റ് ഇറങ്ങിയ സിനിമ അല്ലെങ്കിൽ മാസ് പോലത്തെ സിനിമയൊന്നും വേണ്ട. ഇതേപോലത്തെ ഫീൽ ഗുഡ് മൂവീസ് തന്നെ ധാരാളം. ഇത് ഞാൻ നിങ്ങൾക്ക് ശരിക്കും റെക്കമെൻഡ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണണം. തിയേറ്ററിൽ പോയി കണ്ട അതിൻ്റെ വൈബ് നിങ്ങൾക്ക് കിട്ടും. OTT വരുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു എന്താ പറയുക ഒരു എനിക്ക് പറയാൻ പറ്റില്ല, അത് എന്താ പറയാൻ പറ്റാത്ത സെറ്റപ്പാണ്. മലയാളത്തിൽ നിന്ന് ഇങ്ങനെ 2022 കുറേ സിനിമകൾ കണ്ടു നമ്മൾ. പക്ഷേ ഈ 2023 തുടങ്ങി ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിനൊരു ആശ്വാസമായത്. എന്തായാലും ഇതിൻ്റെ മൊത്തം ക്രൂവിന് ഹാറ്റ്സ് ഓഫ്. പ്രത്യേകിച്ച് രണ്ട് പിള്ളേർക്ക് ഒരു രക്ഷയില്ല. പിന്നെ ഈ സിനിമയിൽ എടുത്ത് പറയേണ്ട ഒരാളാണ് സൈജു കുറുപ്പ്. ഒരു രക്ഷയില്ലാത്ത അഭിനയം, ശരിക്കും ഫീൽ ചെയ്യേണ്ടടുത്ത് നല്ല രീതിയിൽ നമുക്ക് കറക്റ്റ് കൊള്ളുണ്ട്. അതാണ് സിനിമയുടെ പ്രത്യേകത. അതേപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ അല്ലെങ്കിൽ ഉണ്ണിയേട്ടൻ, അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ബെസ്റ്റ് സിനിമ തന്നെയാവും. എന്തായാലും എനിക്ക് ഇഷ്ടമായി, പടം ഇഷ്ടമായി. എന്തായാലും ഫുൾ ക്രൂ അടിപൊളി, ഉണ്ണിയേട്ടൻ അടിപൊളി, എല്ലാം അടിപൊളി. അത് നിങ്ങളെ മസ്റ്റ് തിയേറ്ററിൽ പോയിട്ട് വാച്ച് ചെയ്തിരിക്കണം. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.